അൻവറിനെ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി. കെ ടി ജലീൽ ആരുടെയോ കാലിലെന്ന് അൻവർ. ഇങ്ങോട്ട് മാന്യത കാണിച്ചാൽ അങ്ങോട്ടും പ്രതീക്ഷിക്കാമെന്ന് ജലീലിന്റെ മറുപടി. അൻവറിനെ യുഡിഎഫിലേക്ക് ക്ഷണിച്ച് കെ എം ഷാജി. പി അൻവറിന്റെ ആരോപണങ്ങളെ വീണ്ടും അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അൻവർ നീക്കം തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ എങ്ങോട്ടാണെന്ന് ധാരണയുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അത്തരം മുൻധാരണകളോടെയല്ല കാര്യങ്ങളെ സമീപിച്ചത്. ഒരു MLA എന്ന നിലയിൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണത്തിന് സംവിധാനമൊരുക്കി. പിന്നീട് അതിൽ നിന്നെല്ലാം മാറി മാറി വന്നു. CPM പാർലമെന്ററി അംഗത്വത്തിൽ നിന്നും LDFൽ നിന്നും വിടുന്നതിലേക്ക് ആ മാറ്റം എത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തർക്കങ്ങളിൽ മധ്യസ്ഥനായി ഇടപെട്ട് പണം വാങ്ങുന്നു, സ്ത്രീകളോട് പരിധിവിട്ട് പെരുമാറുന്നു തുടങ്ങിയ പി ശശിക്കെതിരായ അൻവറിന്റെ ആരോപണത്തെയും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. അതെല്ലാം അൻവറിന്റെ ശീലത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഞങ്ങളുടെ ഓഫീസിലെ ആളുകൾക്ക് ബാധകമായതല്ല. അൻവറിന്റെ ബിസിനസ് ഡീലിംഗ്സിൽ പലതരത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായി ഒത്തുതീർപ്പുകളോ കൂട്ടുകെട്ടുകളോ ഉണ്ടാകും. അതൊന്നും നല്ല മാർഗമല്ല. നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ മറുപടി പറയാൻ ഇപ്പോൾ താൻ നിൽക്കുന്നില്ലെന്നും അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് കാര്യമായെന്തോ മറവി സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇതിനോട് PV അൻവർ പ്രതികരിച്ചത്. അതേസമയം PV അൻവറിന് KT ജലീൽ നൽകിയ മറുപടിയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. KT ജലീൽ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നതെന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിനാലാണ് ധൈര്യത്തോടെ പ്രതികരിക്കാത്തതെന്നുമായിരുന്നു PV അൻവർ MLA പറഞ്ഞത്. തന്നെ വെടിവെച്ചു കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നും KT ജലീൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആരെങ്കിലും വെടിവെക്കുമെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം അദ്ദേഹം മാറി നിൽക്കുന്നതെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിരുന്നു. ഇതിനെതിരെയാണ് KT ജലീൽ ശക്തമായി പ്രതികരിച്ചത്. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ലെന്നും താനെന്നും സ്വന്തം കാലിൽ മാത്രമേ നിന്നിട്ടുള്ളൂവെന്നും ജലീൽ പറഞ്ഞു. വമ്പന്മാരായ 4 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പുകുലുക്കി വേട്ടയ്ക്കിറങ്ങി പരിശോധിച്ചിട്ടും തന്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. മേൽപോട്ട് നോക്കിയാൽ ആകാശവും കീഴ്പോട്ട് നോക്കിയാൽ ഭൂമിയും മാത്രമുള്ള തനിക്ക് പടച്ചു തമ്പുരാനെയും ഉപ്പാനെയും ഉമ്മാനെയും അല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. മരണം വരെ അങ്ങനെ തന്നെയാകും. അത് ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്, KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. 2006 തെരഞ്ഞെടുപ്പ് കാലത്ത് അതിസമ്പന്നനായ മഞ്ഞളാംകുഴിയലി എന്റെ തൊട്ടടുത്ത മണ്ഡലമായ മങ്കടയിലാണ് മത്സരിച്ചത്. ഒരു വാൾപോസ്റ്റർ പോലും അദ്ദേഹത്തോട് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. 2016 അബ്ദുറഹിമാനും അൻവറും മത്സരിച്ച ഘട്ടത്തിലും ഒരു സാമ്പത്തിക സഹായം അവരോടും അഭ്യർത്ഥിച്ചിട്ടില്ല. അബ്ദുറഹ്മാനും അൻവറും ലോക്സഭയിലേക്ക് പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച ഘട്ടങ്ങളിൽ നിരവധി പൊതുയോഗങ്ങളിൽ ഞാൻ തൊണ്ടകീറി പ്രസംഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലും സ്ഥാനാർത്ഥികളിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്നോ കാറിന് എണ്ണയടിക്കാനോ വഴിച്ചെലവിനോ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. സ്വന്തം കീശയിൽ നിന്ന് ഇല്ലാത്ത കാശെടുത്താണ് യോഗസ്ഥലങ്ങളിൽ ഓടിയെത്തിയത്. ഒരു പ്രമാണിയുടെയും ഊരമേൽ ഇന്നോളം ജലീൽ കൂര കെട്ടി താമസിച്ചിട്ടില്ല. സ്വന്തം കുടുംബസ്വത്ത് പോലും വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ആരെ പേടിക്കാൻ? ഇനി ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ലെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ ഒരാൾക്ക് നിൽക്കാൻ അപരന്റെ കാലുകൾ എന്തിന്? ലീഗിലായിരുന്ന കാലത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇപ്പോൾ തെറ്റു ചെയ്യുന്നവർക്കല്ലേ നാട്ടുകാരെ പോലും പേടിക്കേണ്ടതുള്ളൂവെന്നും ജലീൽ PV അൻവറിനുള്ള മറുപടിയിൽ വ്യക്തമാക്കി. താങ്കൾക്ക് ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങനെയെന്ന മുന്നറിയിപ്പും ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ നൽകുന്നു. അതേസമയം PV അൻവറിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്തെത്തി. അൻവറിന്റെ പാർട്ടി ലീഗിനെ വെല്ലുവിളിയല്ലെന്നും അൻവർ എടുത്തത് ധീരമായ നിലപാടാണെന്നും പറഞ്ഞ KM ഷാജി UDFലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസോ പി ശശിയോ അജിത് കുമാറോ സുജിത് ദാസോ അല്ല, യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്നും KM ഷാജി പറഞ്ഞു.